ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗായത്രി നിലയത്തിലേക്ക് ഒരാൾ വരുന്നു. ഇൻഷുറൻസിന്റെ കാര്യം പറയാനാണ് അയാൾ വന്നിരിക്കുന്നത്. ആ സമയം ഹോളിൽ എല്ലാവരും ഉണ്ട്. അയാൾ കൊണ്ടുവന്നിരിക്കുന്ന ആ പേപ്പർ വായിക്കുന്നു. പോളിസി ഹോൾഡറുടെ പേര് ശേഖർ മേനോൻ എന്നാണ്. ആ പേര് കേട്ടതും ഞെട്ടിയിരിക്കുകയാണ് പ്രഭാവതിയും വിശാലും പ്രതാപനും ശേഖറും ഒക്കെ. ഇതൊരു ഫാമിലി ഇൻഷുറൻസ് ആണ്. അതിൽ അയാളുടെ പേരും ഭാര്യയുടെ പേരും മക്കളുടെ പേരും ചേർത്തിട്ടുണ്ട്. പോളിസി എമൗണ്ട് ഇപ്പോൾ 1 കോടി രൂപയായിട്ടുണ്ട്. അതുകൂടി കേട്ടപ്പോൾ ആകെ ഞെട്ടലോടെയാണ് പ്രഭാവതി നിൽക്കുന്നത്. ഇയാൾ എന്റെയും പിള്ളേരുടെയും പേര് വിളിച്ചു പറഞ്ഞാൽ എല്ലാ രഹസ്യങ്ങളും വെളിച്ചതാവുമല്ലോ എന്നെ പ്രഭാവതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ആ സമയം വിശാൽ അദ്ദേഹത്തോട് ചോദിക്കുന്നു, പോളിസി ഹോൾഡറെ പേര് എന്താണെന്നാ പറഞ്ഞത്? മിസ്റ്റർ ശേഖർ മേനോൻ. ശേഖർ മേനോൻ എന്ന് മാത്രമേ ഉള്ളോ അതോ സർനെയും വല്ലതും? യെസ്, ശേഖർ. ഓഹോ, എന്റെ അമ്മയെ കൊന്നവന്റെ പോളിസി മെച്ചൂർഡായവന്റെ വിവരം പറയാനാണോ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ദേഷ്യത്തോടെ വിശാൽ അയാളോട് ചോദിക്കുന്നുണ്ട്. എടോ, നിങ്ങൾ ഈ പറഞ്ഞ ശേഖർ, മിസ്റ്റർ ശേഖർ മേനോൻ, ഈ 1 കോടി രൂപയുടെ അവകാശി, അയാള് ആ ദുഷ്ടനായ എന്റെ അമ്മയെ കൊന്നത്. അത് കേട്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നു. അതിന്റെ പാരിതോഷികമാണോ ഈ 1 കോടി രൂപ? അത് കേട്ട് പാർവതി ഞെട്ടലോടെ ചോദിക്കുന്നു, വിശാൽ സാറിന്റെ അമ്മയെ, അതായത് ഗായത്രി അമ്മയെ കൊന്ന ആളാണോ ഈ ശേഖരൻ? പറയ് വിശാൽ സാർ, അയാളാണോ ഗായത്രി അമ്മയെ കൊന്നത്? അയാൾ എന്തിനാ ഗായത്രി അമ്മയെ കൊന്നത്? ആദ്യം വിശാൽ ഒന്നും പറയുന്നില്ല. ശേഷം പാർവതി അന്ന് ഗായത്രി അമ്മക്ക് പറഞ്ഞ കാര്യം ആലോചിക്കുന്നു. നിനക്കൊരു തുണയായി നീ ആ ശേഖറിനെ വിളിച്ചുകൊണ്ട് വരണം എന്നത്. അതിങ്ങ് തരൂ എന്ന് പറഞ്ഞ് അയാളുടെ കയ്യിൽ നിന്നും പാർവതി ആ പേപ്പർ വാങ്ങിച്ചു. ഗാർഗി, ഈ കടലാസുകളിൽ എന്തൊക്കെ എഴുതിയിരിക്കുന്നത്, നീ ഒന്ന് വായിച്ചേ എന്ന് പറഞ്ഞ് ആ പേപ്പർ ഗാർഗിയുടെ കയ്യിൽ കൊടുക്കുകയാണ് പാർവതി. എന്നാൽ ആ പേപ്പർ വിശാൽ വാങ്ങിച്ചിട്ട് വലിച്ചു കയറി കളയുന്നു. അവന്റെ ഒരു പോളിസി. ഇയാൾക്കും പോകാമെന്ന് ദേഷ്യത്തോടെ വിശാൽ പറഞ്ഞപ്പോൾ അയാൾ പറയുന്നു, സാർ സാർ ഇതിനാ ഡോക്യുമെന്റ്സ് വലിച്ചു കീറി കളഞ്ഞത്. വിശാൽ ദേഷ്യത്തോടെ അയാളോട് പറയുന്നു, ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. ഇയാളോട് പോവാനല്ലേ പറഞ്ഞത്? ഇനി ശേഖറിന്റെ പേര് പറഞ്ഞ് ഒരാൾ പോലും ഇവിടെ കയറി പോവരുത്. ശേഖരമേനോൻ, അവനെ എന്റെ കൈ കിട്ടിയാലേ വെട്ടി അരിയും ഞാൻ. അത്രയും പറഞ്ഞ് വിശാൽ മുറിയിലേക്ക് പോകുന്നു. എന്നാൽ തൊട്ടരികിൽ തന്നെയാണ് ആ ശേഖർ നിൽക്കുന്നത് എന്ന കാര്യം വിശാലിന് അറിയില്ല. പെട്ടെന്ന് തന്നെ പ്രതാപൻ അയാളുടെ അടുത്തേക്ക് പോയിട്ട് പറയുന്നു, ഹലോ, 1 മിനിറ്റ്, ഈ ഡോക്യുമെന്റ് വലിച്ചു കീറി കളഞ്ഞോണ്ട് ശേഖറിന് മിച്ചൂടായ തുക കിട്ടാതിരിക്കോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഓഫീസുമായി ബന്ധപ്പെട്ട് വന്നാ മതി. പക്ഷെ ആള് നേരിട്ട് വന്ന് ഹാജരാകണം എന്ന് അയാൾ പറഞ്ഞിട്ട് പോകുന്നു. ഇതെല്ലാം കേട്ട് ശേഖറും മുറിയിലേക്ക് പോകുന്നുണ്ട്. ആ സമയം വലിച്ചു കീറി കളഞ്ഞ പേപ്പറൊക്കെ ഗാർഗിയും പാർവതിയും കൂടി നുള്ളിപ്പെറുക്കിയെടുത്തു. പ്രതാപ, വന്നേ 1 മിനിറ്റ് എന്ന് പറഞ്ഞ് പ്രഭാവതി പ്രതാപനെ അപ്പുറത്തേക്ക് മാറ്റി നിർത്തി സംസാരിക്കാൻ തുടങ്ങുന്നു. ഒന്നും മനസ്സിലാകാതെ സുശീലയും ജാസ്മിനും നിൽക്കുന്നുണ്ട്. പ്രതാപൻ പറയുന്നു, ഇന്നത്തോടെ എല്ലാ സംഗതിയും പൊളിയുമെന്നാണ് ഞാൻ കരുതിയത്. ഇൻഷുറൻസ് പോളിസി മെച്ചൂർഡായ കാര്യം പറയാൻ വേണ്ടി ആ നാശം പിടിച്ചവന് വരാൻ കണ്ട ഒരു സമയം. അത് ഫാമിലി ഇൻഷുറൻസ്. ആ വന്നവൻ ശേഖരമേനോന്റെ ഭാര്യയുടെയും മക്കളുടെയും വിവരം വല്ലതും വിളിച്ച് പറഞ്ഞായിരുന്നെങ്കിലോ എന്താവുമായിരുന്നു നമ്മുടെ ഗതി? അത് കേട്ട് പ്രഭാവതി പറയുന്നു, അയാൾ എന്റെയും മക്കളുടെയും പേര് വിളിച്ചു പറഞ്ഞേക്കുമോ എന്നൊരു പേടി എനിക്ക് ഉണ്ടായിരുന്നു. ഏതായാലും അയാൾക്ക് ആ പേര് പറയാൻ പറ്റാഞ്ഞത് നമ്മുടെ ഭാഗ്യം. അതിനിടയിൽ ആ പാർവതിയുടെ ഒടുക്കത്തെ ഒരു ചോദ്യം, ശേഖരമേനോൻ ആരാണെന്ന്. എന്റെ പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു, അതിനുള്ള മറുപടി വിശാല തന്നെ കൊടുത്തല്ലോ. ആ മറുപടി വിശ്വസിച്ച് അയാള് ശേഖരമേനോനെ കുറിച്ച് അന്വേഷിക്കാതിരിക്കുന്നാണോ ചേച്ചി വിചാരിച്ചത്? അവൾ എന്ത് അന്വേഷിക്കാനാ? അവളുടെ അന്വേഷണം എവിടം വരെ പോയി നിൽക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് അതിൽ എനിക്ക് ടെൻഷൻ ഇല്ല. പക്ഷേ ഇന്ന് ഇവിടെ നടന്നതുപോലെ ഒരു അപ്രതീക്ഷിത സംഭവം ഇനി ഒരിക്കലും ഇവിടെ നടക്കാൻ പാടില്ല. ശേഖറിന്റെ പേര് പറഞ്ഞ് ഇനി ഒരാളും ഇവിടേക്ക് വരരുത്. ശിക്ഷയുടെ കാലാവധി തീർത്ത് ഏത് നിമിഷവും അയാൾ പുറത്തിറങ്ങും. അന്ന് ഞാൻ നിന്നോട് പറഞ്ഞു പുറത്തിറങ്ങുന്ന നിമിഷം അയാൾ കൊല്ലപ്പെടണമെന്ന്. അത് നീ മറന്നോ? പ്രതാപൻ അത് കേട്ടിട്ട് പറയുവാണ്, ഞാൻ അതെങ്ങനെ മറക്കും? പ്രഭാവതി പറയുന്നു, ശേഖരൻ ജയിലിൽ നിന്നും റിലീസായി പുറത്തു വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് വെറുതെ ആവില്ല. നമ്മൾ രണ്ടാളോടുമുള്ള തീർത്താൽ തീരാത്ത പകയോട് കൂടിയാകും. ജയിലിന്റെ കോമ്പൗണ്ട് താണ്ടിയാൽ അയാൾ ആദ്യം കാണാൻ ഒരുങ്ങുന്നത് നമ്മളെ ആയിരിക്കും. അയാൾ നമ്മളെ തേടി വരും പ്രതാപ. അതോടെ നമ്മൾ ഇന്ന് ഇവരെ പൊതിഞ്ഞു പിടിച്ചു വെച്ചിരുന്ന എല്ലാ രഹസ്യങ്ങളും അയാളായിട്ട് പുറത്ത് കൊണ്ടുവരും. പ്രതാപൻ പറയുന്നു, ഇല്ല ചേച്ചി, ഒരിക്കലുമില്ല. ആ ഒരു അവസരം ഞാൻ ശേഖരന് കൊടുക്കില്ല. പ്രഭാവതി പറയുന്നു, പറയാൻ എളുപ്പമാണ്, പക്ഷേ അത് എങ്ങനെ സാധിക്കും? ചേച്ചി പറഞ്ഞതുപോലെ ശേഖർ ജീവനോട് ഇരുന്നെങ്കിലല്ലേ അയാൾ നമ്മളെ തേടിയെത്തോ എന്റെ പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു, യെസ്, ഞാൻ വീണ്ടും പറയുന്നു പ്രതാപ, ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ശേഖറിനെ പിന്നെ ജീവനോടെ വെച്ചേക്കരുത്. അയാളെ തീർത്ത് കളഞ്ഞിരിക്കണം. ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ ശേഖറിനെ കൊന്നു കുഴിച്ചു മൂടണം. അതോടെ തീരും അയാളുടെ ശല്യം. അയാൾ പുറത്തിറങ്ങുന്നത് എന്നാണെന്ന് അന്വേഷിക്കണം പ്രതാപ. അന്ന് തന്നെ അയാളുടെ വധശിക്ഷയും നടപ്പിലാക്കണം. ശേഷം കാണിക്കുന്നത് ഹോള് അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ് പാർവതി. പെട്ടെന്ന് അവിടേക്ക് ഒരു കാറ്റ് വരുന്നു. ഗായത്രി വരാനുള്ള ലക്ഷണമാണെന്ന് പാർവതിക്ക് മനസ്സിലാകുന്നു.
ആ ശേഖറിന്റെ ഒരു ഫോട്ടോ തറയിൽ നിന്നും പാർവതിക്ക് കിട്ടുന്നുണ്ട്. പല്ലവി അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു, ആരുടെ ഫോട്ടോയാ നിന്റെ കയ്യിലിരിക്കുന്നത്? വിശാൽ സാറിന്റെയാണോ? അല്ല, ആരുടെയാണെന്ന് അറിയില്ല പല്ലവി, പക്ഷേ ഈ ഫോട്ടോയിലുള്ള ആളാണ്. ഗായത്രി അമ്മയുടെ കൊലപാതകത്തിന് കാരണമായ ആളാണെന്നാ ഇവിടെ എല്ലാവരും പറയുന്നത്. പല്ലവി പറയുന്നു, അതിന്റെ നീ എന്തിനാ അയാളെ നോക്കി നിൽക്കുന്നത്? ഒരാളുടെ ഫോട്ടോ നോക്കി എല്ലാവരും കൂടി അയാളെ കൊലയാളിയാക്കുന്ന എന്തിനാ? ഈ ഫോട്ടോ ഇങ്ങനെ നിന്റെ കൈ വന്നു. പാർവതി പറയുന്നു, അതെ വിശാൽ സാർ ഇൻഷുറൻസ് പേപ്പർ കീറി കളഞ്ഞില്ലേ, അപ്പൊ അതിൽ നിന്ന് വീണതാന്ന് തോന്നുന്നു. അതാ ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരാളിന്റെ ഫോട്ടോ എന്തിനാ ചേച്ചി എടുത്ത് കൈവച്ചിരിക്കുന്നത്? അതെടുത്ത് തൂരക്കളയെന്ന് പല്ലവി. ഇത് കളയണോ വേണ്ടയെന്ന് ഞാൻ തീരുമാനിച്ചോളാം, നീ തൽക്കാലം ഇവിടുന്ന് പോകാൻ നോക്ക് എന്ന് പാർവതി പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നു, എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ നിനക്ക് എന്താ ഇത്ര തിടുക്കം? പാർവതി പറയുന്നു, നീ എന്താ പറയുന്നത്? ഇവിടുന്ന് പോവാനല്ലേ പറഞ്ഞുള്ളൂ, അല്ലാതെ ഈ വീട്ടിൽ നിന്നല്ലല്ലോ പോവാൻ പറഞ്ഞത്. പല്ലവി പറയുന്നു, ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത് നിനക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, എന്നാലും ഞാൻ നിൽക്കും, എനിക്ക് ഇഷ്ടമുള്ള അത്രയും ദിവസം നിൽക്കും. പാർവതി പറയുന്നു, നീ എൻ്റെ അടുത്ത് നിൽക്കുന്നതാ എനിക്കിഷ്ടം, നീ ഇവിടുന്ന് പോകുന്നതാ എനിക്ക് വിഷമം, പക്ഷേ നിന്റെ ഈ നാക്കിന്റെ നീളം അല്പം കുറയ്ക്കണം. പല്ലവി പറയുന്നു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ രണ്ടുപേരും ചേച്ചി അനിയത്തിയല്ലേ? അതെ, അതിനെന്താ ഇപ്പോ ഇപ്പോഴാണോ നിനക്കത് മനസ്സിലായത്? സംശയം ഉണ്ടായിരുന്നെങ്കിൽ അമ്മയുടെ മുത്തശ്ശനോടോ ചോദിച്ചു വിട്ട് വന്നാ മതിയായിരുന്നല്ലോ എന്ന് പാർവതി പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നു, ഒന്ന് പോ ചേച്ചി, തമാശ പറയാൻ കണ്ട സമയം. അല്ല, നമ്മൾ ചേച്ചിയും അനിയത്തിമാരും ആയല്ലേ ഉദയനൂരിൽ കഴിഞ്ഞത്? എന്നിട്ട് ഒരു പരുങ്ങലോടെ നിൽക്കുന്നു. മനസ്സിൽ പല്ലവി വിചാരിക്കുന്നുണ്ട്, ഞാനും ഈ വീട്ടിലെ മരുമകളായിട്ട് വരട്ടെ എന്ന് ഇവളോട് ചോദിച്ചാൽ അത് ഇവൾക്ക് ഇഷ്ടമാവുമോ? എന്റെ മനസ്സിൽ എന്താണെന്ന് ഇവൾ അറിഞ്ഞാൽ ചിലപ്പോൾ അതിനും സമ്മതിച്ചെന്ന് വരില്ല. അതറിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഇതുവരെ ഇട്ട പ്ലാനെല്ലാം വെറുതെയാകും. അപ്പോ വിപിൻ സാറിന്റെ കാര്യം ചേച്ചിയോട് പറയുന്നതിനേക്കാൾ നല്ലത് പറയാതിരിക്കുന്നതാ. പാർവതി പറയുന്നു, നീ എന്താ പാതിയിൽ നിർത്തിയിട്ട്? ഒരു ആലോചന. പറയാനുള്ളത് എന്താണെന്ന് വെച്ചാ പറയേ. പല്ലവി പറയുന്നു, പിന്നെ പറയാം, ഞാൻ പോട്ടെ ചേച്ചി. ആദ്യ കൊലപാതകി ആരാന്ന് കണ്ടുപിടിക്കുക, അത്രയും പറഞ്ഞ് പല്ലവി പോയി. ശേഷം ശേഖറിന്റെ ഫോട്ടോ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് പാർവതി. ആ ഫോട്ടോ പാർവതി സൂക്ഷിച്ചു വെക്കുന്നു. ശേഷം വിശാലാണെങ്കിൽ വലിയ ദേഷ്യത്തിലാണ് മുറുകി നിൽക്കുന്നത്. എന്നിട്ട് ആ ഫോട്ടോ അമ്മയുടെ ഫോട്ടോയിലേക്ക് നോക്കി വിശാൽ പറയുന്നു, അമ്മേ, അമ്മ ഇത്രയ്ക്ക് ദയാലുവായിരുന്നോ? ശത്രുവാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണോ അമ്മ ആ ശേഖർ മേനോനും കുടുംബത്തിനും വേണ്ടി ഇൻഷുറൻസ് ഒടുക്കിയത്? അമ്മ ഇത്രയൊക്കെ ചെയ്തിട്ടും ഒടുവിൽ എന്തായി? ആ നന്ദി കേട്ട ആ പിശാശ് അമ്മയെ എനിക്ക് ഇല്ലാണ്ടാക്കിയില്ലേ? സ്വന്തം ജീവനെടുത്ത കുടുംബത്തിന് പോലും കരുണ കാട്ടിയ ആ വലിയ മനസ്സിന്, ആ വലിയ മനസ്സ് എന്റെ വിഷമം കാണുന്നില്ലേ? അതെന്താ എന്റെ വിഷമം കാണാത്തത്? എന്റെ ഉള്ള അമ്മ കണ്ടിരുന്നെങ്കിൽ എന്റെ ആഗ്രഹം അമ്മ നിറവേറ്റി തന്നേനെ, എനിക്ക് അമ്മ ദർശനം തന്നേനെ. ഇതെല്ലാം ജാസ്മിൻ കേൾക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാ എനിക്ക് ദർശനം തരാതിരുന്നത് എന്നൊക്കെ വിശാൽ ചോദിക്കുന്നുണ്ട്. ജാസ്മിൻ അവിടേക്ക് വന്നിട്ട് വിശാൽ, അതിന് കാരണം വിശാൽ ഇതുവരെ മനസ്സിലായില്ലേ? ഗായത്രി അമ്മ വിശാലിന് ദർശനം തരാത്തത് വെറുതെയൊന്നുമല്ല, അതിന് കാരണക്കാരി പാർവതിയാണ്. അവള് കാരണമാ ഗായത്രി അമ്മയെ കാണാനുള്ള ഭാഗ്യം വിശാലിന് ലഭിക്കാതിരിക്കുന്നത്. വിശാൽ വളരെ ദേഷ്യത്തോടെ ജാസ്മിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, ദേ ജാസ്മിൻ, നീ സൂക്ഷിച്ച് സംസാരിക്കണം, അനാവശ്യമായിട്ട് നീ എന്റെ ഭാര്യയെ പാർവതിയെ കുറ്റപ്പെടുത്താൻ പാടില്ല. വിശാൽ, വിശാൽ ഇത്രയൊക്കെ ആയിട്ടും അവളെ മനസ്സിലാവുന്നില്ലല്ലോ. അവള് നീ കരുതുന്നത് പോലെ പഞ്ചഭാവോ ശീലാപതിയോ ഒന്നും അല്ല. അവളെ ഈ കുടുംബം കുളന്തോണ്ടാ വന്ന അസുര വിത്താണ്. അവൾ ഇവിടെ മുജ്ജൂടം മുടിക്കും, നീ നോക്കിക്കോ എന്നൊക്കെ ജാസ്മിൻ. ദേ ജാസ്മിൻ, ഇനി നീ പാർവതിയെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിപ്പോവരുത്. അവളെ കുറിച്ച് പറയുന്നതിനൊക്കെ എന്ത് യോഗ്യതയുള്ളത്? ദേലില്ലാത്ത നാവ് കൊണ്ട് ഇനി പാർവതിയെ കുറിച്ച് എന്തെങ്കിലും മനാവശ്യം പറഞ്ഞാലേ നീ വിവരം അറിയും എന്ന് വിശാൽ പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു, ഞാൻ നല്ലത് പറഞ്ഞിട്ടും നിന്റെ ചെവിയിൽ കയറുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഇനി എന്ത് പറയാനാ? വിശാൽ, പാർവതി എന്തെങ്കിലും പറയുമ്പോൾ എന്നെ നേർക്ക് ചാടിത്തുള്ളാറേ, ആദ്യം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചൊന്ന് കേക്ക്. ദേഷ്യത്തോടെ വീണ്ടും വിശാൽ പറയുന്നു, എനിക്ക് ആരുടെ ഉപദേശം ഒന്നും വേണ്ട, പ്രത്യേകിച്ച് നിന്റെ. നീ എന്തിനാ ഇവിടെ കയറി കൂടിയിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ജാസ്മിൻ. ജാസ്മിൻ പറയുന്നു, വിശാൽ, ജാസ്മിൻ ഒരാഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അത് ഏത് വിധേനയും നിറവേറ്റിയിരിക്കും. അത് നിന്റെ വെറും പാഴ്ക്കിനാവ് മാത്രമാണ് ജാസ്മിൻ. അതെ, ഷൂർപ്പണകെ പോലെ ഈ വീട്ടിൽ കുത്തിത്തിരിപ്പ് നടത്താറേ. നീ വന്ന വഴിയെ പോവാൻ നോക്ക്. എന്റെ പാർവതി ഈ കുടുംബം സംരക്ഷിക്കാൻ നോക്കുന്നു, നീ ഈ കുടുംബം ശിഥിലമാക്കാൻ എന്താ മാർഗമെന്ന് നോക്കുന്നു. അതാണ് നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ആരുടെയും മനസ്സ് വായിക്കാൻ എന്നെ കൂടുതൽ പ്രേരിപ്പിക്കരുത്, അതൊന്നും നല്ലതിനാവില്ല എന്ന് വിശാൽ പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു, ജാസ്മിൻ ഈ വീടിന്റെ പാടി ചവിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി എന്നെ ഇവിടുന്ന് കെട്ട് കെട്ടിക്കണമെങ്കിൽ ദേവി വിചാരിച്ചാൽ പോലും നടക്കില്ല. അത് നമുക്ക് കാണാമെന്ന് വിശാൽ കാണാം. പാർവതിയെ തലയിൽ എടുത്തു വെച്ചത് അബദ്ധമായി പോയെന്ന് വിചാരിക്കുന്ന ഒരു ദിവസം വിശാലിനുണ്ടാകും. അന്ന് വിശാലെ സമസ്താപരാധവും പറഞ്ഞ് എന്റെ മുന്നിൽ വരും എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു, അതിനെ വിശാൽ 100 ജന്മം ജനിക്കണം. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ പോകുന്നു. കാണാമെന്ന് പറഞ്ഞ് വിശാൽ അവിടെ നിൽക്കുന്നുണ്ട്. പോകാൻ നേരത്തെ ജാസ്മിൻ ഒന്നുകൂടി വിശാലിനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയിട്ടാണ് പോകുന്നത്.
ശേഷം ദേഷ്യത്തോടെ തന്നെ വിശാലം നിൽക്കുന്നു. അങ്ങോട്ട് വന്നതിന് ശേഷം ജാസ്മിൻ ഇങ്ങനെ ഒറ്റയ്ക്ക് പറയുന്നു, ഞാൻ ശൂർപ്പണകയാണ് അത്രേ ശൂർപ്പണക. പാർവതി ദേവലോക സുന്ദരിയും ഞാൻ ആരാണെന്ന് അവർക്ക് അറിയില്ല. വിശാലും അവളും എന്നെ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. പാർവതി എന്ത് കൈവശം കൊടുത്തിട്ടാണാവോ വിശാലിനെ സാരത്തുമ്പി അവൾ ഇങ്ങനെ കെട്ടിയിടുന്നത്? ഇപ്പൊ അവള് പറയുന്ന എന്തും അവൻ അനുസരിക്കുന്ന ഗതിയാ. ഇനിയും ഇതിങ്ങനെ വെച്ച് പുലർത്താൻ പാടില്ല. അവളെ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം, അതിനൊരു വഴി കണ്ടെത്തണം എന്നൊക്കെ വിചാരിച്ച് ജാസ്മിൻ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. എന്നിട്ട് ഇങ്ങനെ പോവാൻ തുടങ്ങിയപ്പോൾ വിപിൻ അവിടേക്ക് വരികയും ജാസ്മിൻ വീഴാൻ പോവുകയും ചെയ്യുന്നു. പെട്ടെന്ന് വിപിൻ ജാസ്മിൻ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നുണ്ട്. പല്ലവി അവിടേക്ക് വന്നിട്ട് ഈ കാഴ്ച കാണുന്നു. പല്ലവി അവരോട് പറയുന്നു, ഏയ് നിങ്ങൾ എന്താ ഇവിടെ കാണിക്കുന്നത്? വിപിൻ സാറേ, ഈ കാണിച്ചത് മഹാമോശമായിപ്പോയി. വിപിൻ പറയുന്നു, ഏയ് മഹാമോശമോ, നീ എന്താ ഈ പറയുന്നത്? ഓഹോ, ഇനി അത് ഞാൻ പറഞ്ഞിട്ട് വേണോ അറിയാൻ? നിങ്ങൾ ഇവിടെ എന്താണോ കാണിച്ചത് അത് തന്നെയാ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പല്ലവി പറഞ്ഞപ്പോൾ ജാസ്മിൻ പല്ലവിയോട് ചോദിക്കുന്നു, നിനക്ക് എന്താടി കൊച്ചെ, വല്ല ഉച്ചക്കിറക്കം ബാധിച്ചോ? ഞങ്ങൾ ഇവിടെ എന്ത് ചെയ്തു എന്നാ? പല്ലവി പറയുന്നു, വെറുതെ ഉരുളുകയൊന്നും വേണ്ട, ആരെങ്കിലും ഒന്ന് കൈ നീട്ടിയാൽ പെട്ടെന്ന് കെട്ടിപ്പിടിക്കാൻ നിൽക്കുകയല്ലേ? വിപിൻ പറയുന്നു, പല്ലവി വെറുതെ നീ അനാവശ്യം പറയരുത്. ജാസ്മിൻ കാല് തന്നെ വീടാൻ പോയപ്പോ ഞാനൊന്ന് പിടിച്ചെന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ, അതിനപ്പുറം കഥകൾ നീ മെനയാ നിൽക്കരുത്. ജാസ്മിൻ പല്ലവിയോട് പറയുന്നു, അതെങ്ങനെയാ കണ്ട പട്ടിക്കാട്ടി കഴിഞ്ഞതിന്റെ വിവരമല്ലേ ഉള്ളൂ? പല്ലവി ദേഷ്യത്തോടെ പറയുന്നു, ദേ എന്നെ കളിയാക്കുമൊന്നും വേണ്ട. പിന്നെ എന്ത് പറയണം, പാർവതിയുടെ അതേ ചോര തന്നെയല്ലേ നിനക്കും? അപ്പൊ അവളെ പോലെ ചീഞ്ഞ ചിന്താഗതിയെ നിനക്കും ഉണ്ടാവൂ. കടലെന്താ കടലാടി ഏതാണെന്ന് അറിയാത്ത കുറെ ജന്മങ്ങള്. ദേ നിന്നോട് ഞാനൊരു കാര്യം പറയാം. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി അവരവരുടെ കാര്യം നോക്കി കഴിഞ്ഞില്ലെങ്കിലേ അടിച്ചതിന്റെ പല്ല് ഞാൻ കൊഴിക്കും, ഇഡിയറ്റ് എന്ന് പറഞ്ഞ് ജാസ്മിൻ ദേഷ്യത്തോടെ താഴേക്ക് പോകുന്നു. ജാസ്മിൻ പോയതിനു ശേഷം പല്ലവി ഇങ്ങനെ പിറുപിറുക്കുന്നു, പല്ലു കൊഴിക്കാൻ ഇങ്ങോട്ട് വാ, അപ്പോ എന്റെ കൈ മാങ്ങ പറിക്കാൻ പോവല്ലേ? വിപിൻ പറയുന്നു, പല്ലവി നീ എന്തിനാ ഒരു കാര്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയത്? അതല്ലേ അവളുടെ വായിരിക്കുന്ന മുഴുവനും കേൾക്കേണ്ടി വന്നത്? അവളോട് പോവാൻ പറ. അല്ല വിപിൻ സാറേ, നിങ്ങൾ അവളെ കയറി പിടിച്ചത് എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല എന്ന് പല്ലവി വിപിനോട് പറയുന്നു. പല്ലവി, ഞാൻ പറഞ്ഞ നിന്റെ തലയ്ക്കത് കയറിയില്ലേ? അവൾ വീഴാൻ പോയപ്പോ ഞാൻ അത്രയും വിപിൻ പറഞ്ഞപ്പോൾ പല്ലവി ചോദിക്കുന്നു, അവള് വീണാ വിപിൻ സാറിനെന്താ? അവൾ വീഴട്ടെന്ന് കരുതണം? വല്ലവന്റെ പെണ്ണുമ്പിളെ താങ്ങി പിടിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോന്ന് നിനക്കേ വട്ടാണ് എന്ന് പറഞ്ഞ് വിപിൻ പോകുന്നു. ദേഷ്യത്തോടെ നിൽക്കുകയാണ് പല്ലവി. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലഗീഷ്വർ മൈ ചാനൽ.